السلام عليكم، كيف الحال يا طلابي؟ عندك ايه نيغلوده വിശേഷങ്ങള്‍؟ എല്ലാവർക്കും സുഖാണോ؟ صباح الخير، good morning. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ؟ എന്തൊക്കെയാണ് നമ്മൾ അറബിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്؟ നാല് കൂട്ടുകാരുടെ നെയിം പഠിച്ചു അല്ലേ؟ അവരുടെ സൗണ്ട്സും പഠിച്ചു. നാല് കൂട്ടുകാരുടെ പേര് പഠിച്ചു നമ്മൾ. പിന്നെയോ അവരുടെ സൗണ്ട്സും പഠിച്ചു. ദജാജതുൻ ദഫോർ ദജാജതുൻ ദജാജതുൻ ഹെൻ അന ദജാജതുൻ ഞാനൊരു ഹെൻ ആകുന്നു. ഹക്കി വക് 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 ദജാജത്തിന്റെ സൗണ്ട് എങ്ങനെയാണ്? വക് വക് വക്. പിന്നെയോ ذلك ديك that is a cook. Aki ku ku ku. ദീക്കിന്റെ സൗണ്ട് എങ്ങനെയാണ്? ku ku ku. هذا كلب. هذا كلب. പപ്പി. هذا كلب ഇതൊരു പപ്പിയാകുന്നു. എങ്ങനെയാണ് പപ്പിയുടെ സൗണ്ട്? hu hu hu. هناك قط. അവിടെ അതാ ഒരു കിത്ത്, ഒരു കിറ്റൻ. എങ്ങനെയാണ് കിറ്റന്റെ സൗണ്ട്? ന്യൂ ന്യൂ ന്യൂ. ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ദജാജത്ത്, ദീക്ക്, കെൽബ്, കിത്ത്. ഇന്ന് നമ്മൾ ബാ ആകുന്നു പഠിക്കുന്നത്. ബാ പേജ് നമ്പർ 25 നോക്കൂ. നല്ല ബ്യൂട്ടിഫുൾ പിക്ചർ കാണാം, ബ്യൂട്ടിഫുൾ പിക്ചർ കാണാം. എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്? ആ ഒരു ഹൗസ് ഉണ്ട് അല്ലേ. ആ പിന്നെ ആ ഹൗസിന്റെ ഫ്രണ്ടിലായി ഗാർഡൻ കാണാം അല്ലേ. പിന്നെയോ കുറച്ച് അകലെയായി ഒരു വെൽ കാണാം, ഒരു കിണർ കാണാം. കാണുന്നുണ്ടോ? ആ ഇന്ന് നമ്മൾ ബാ ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ബാ എഴുതുക? ആ റൈറ്റ് സൈഡിൽ നിന്ന് ബാ എഴുതാൻ തുടങ്ങണം. താഴെ ഒരു ഡോട്ട് കൊടുക്കണം, ഒരു പുള്ളി കൊടുക്കണം. ആ റൈറ്റ് സൈഡിൽ നിന്ന് ബാ എഴുതണം. ഇതാ ഇതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് ബാ എഴുതണം. ബാ ഇന് താഴെ ഒരു പുള്ളി വേണം. എന്നാലാണ് എന്ത് വായിക്കുക? ബാ എ. എന്താണ് വായിക്കുക? ബാ എ. ഇനി നമുക്ക് ബാ ഇന് ഹർക്കത്ത് ചേർക്കാം. ബാ ഇന് നമുക്ക് ഫത്ത് ചേർത്ത് നോക്കാം. എന്താണ് വായിക്കുക? ബാ ബാ. ഇനി ബാ ഇന് കെസർ ചേർത്ത് കൊടുത്താലോ? എന്താണ് വായിക്കുക? ബി ബി. ബാ ഇന് ലൊമ്മ കൊടുത്താലോ? ബു. ഇനി ബാ ഇന് രണ്ട് ലൊമ്മ കൊടുക്കാം. ഈ രണ്ട് ലൊമ്പ് കൊടുക്കുന്നതിന് എന്താണ് പറയുക? തെൻവീൻ ലൊമ്പ്. ആ തെൻവീൻ ലൊമ്പ്, രണ്ട് ലൊമ്പിന് എന്താണ് പറയുക? തെൻവീൻ ലൊമ്പ്. അപ്പോൾ എന്താണ് വായിക്കുക? ബാ ഇന് തെൻവീൻ ലൊമ്പ് കൊടുത്താൽ എന്താണ് വായിക്കുക? ബുൻ. ബാ ഇന് തെൻവീൻ ലൊമ്പ് കൊടുത്താൽ എന്താണ് വായിക്കുക? ബുൻ. ബാ ഇന് ഒരു ഹർക്കത്തും ചേർക്കാതെ എന്താണ് വായിക്കുക? ബാ എ. ബാ ഇന് ഫത്ത് കൊടുത്താൽ ബാ, കെസർ കൊടുത്താൽ ബി, ലൊമ്പ് കൊടുത്താൽ ബു, തെന്മീൽ ലൊമ്പ് കൊടുത്താൽ ബുൻ. ഒരു ഹർക്കത്തും ചേർക്കാതെയോ? ബാ എ. ഇപ്പോൾ മനസ്സിലായോ ബാ എങ്ങനെയാ എഴുതുന്നതെന്ന്? മനസ്സിലായോ? ആ ഹർക്കത്ത് ചേർത്താൽ എങ്ങനെയാണ് വായിക്കുക എന്ന് മനസ്സിലായോ? ആ ഇനി ചിത്രത്തിലേക്ക് നോക്കൂ. ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കൂ.
ഹാദാ ബൈത്തൻ കുറച്ച് കൂട്ടുകാരെ കാണാം അല്ലെ അവരെന്താണ് പറയുന്നത് ആ അവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഹൗസ് അല്ലെ അപ്പോൾ അവർ അറബിയിൽ എങ്ങനെയാണ് ഇതൊരു വീടാകുന്നു എന്ന് പറയുന്നത് ഹാദാ ബൈത്തൻ ഇതൊരു ബൈത്താകുന്നു ദാറ്റ് മീൻസ് ഹൗസ് ഹാദാ ബൈത്തൻ ബൈത്തൻ ഹൗസ് ബാ ഫോർ ബൈത്തൻ ബാ ഫോർ ബൈത്തൻ ബൈനെ ഫതഹ് ബാ കൊണ്ട് നമ്മൾ ഒരു വേർഡ് പഠിച്ചു ബൈത്തൻ ബാ ഫോർ ബൈത്തൻ ബൈത്തൻ ഹൗസ് ബാ ഫോർ ബൈത്തൻ ബൈത്തൻ ഹൗസ് ഹാദാ ബൈത്തൻ ഇതൊരു ഹൗസ് ആകുന്നു ഇനി നോക്കൂ ബി ബാ എ ബാ ഇനി കസർ ബി എന്താണ് വായിക്കുക ബി ബി ഫോർ ബിഇറുൻ ബി കൊണ്ട് നമുക്കൊരു വാക്ക് പഠിക്കാം ബി ഫോർ ബിഇറുൻ ബിഇറുൻ ദാറ്റ് മീൻസ് വെൽ കിണർ ബിഇറുൻ കിണർ ദാലിക ബിഇറുൻ ആ ബിഇറുൻ കുറച്ച് അകലെയാണ് അല്ലേ അപ്പോൾ എന്താണ് പറയുക ദാലിക ബിഇറുൻ ദാറ്റ് ഈസ് എ വെൽ ദാറ്റ് ഈസ് എ വെൽ ദാലിക ബിഇറുൻ ബി ഫോർ ബിഇറുൻ ബി ഫോർ ബിഇറുൻ ബിഇറുൻ വെൽ കിണർ ഇനി ബാ എ ബാ ഇനി ലം ബു എന്താണ് വായിക്കുക ബു ബു ഫോർ ബുസ്താനുൻ നോക്കൂ വീടിന്റെ ഫ്രണ്ടിലായി ബുസ്താൻ കാണാം ഗാർഡൻ ബു ഫോർ ബുസ്താനുൻ എന്താണ് കൂട്ടുകാർ പറയുന്നത് ഹാദാ ബുസ്താനുൻ ഹാദാ ബുസ്താനുൻ അവരുടെ അടുത്താണ് ബുസ്താൻ അപ്പോൾ എന്താണ് പറയുക ഹാദാ ബുസ്താനുൻ ഇതൊരു ഗാർഡൻ ആകുന്നു ബു ഫോർ ബുസ്താനുൻ ബുസ്താനുൻ ഗാർഡൻ അപ്പോൾ ബാ കൊണ്ട് നമ്മളൊരു വേർഡ് പഠിച്ചു ബാ ഫോർ ബൈത്തുൻ ബി കൊണ്ടോ ആ ബി ഫോർ ബിഇറുൻ ബു ഫോർ ബുസ്താനുൻ ബുസ്താനുൻ ഗാർഡൻ ബാ ഫോർ ബൈത്തുൻ ബാ ബൈത്തുൻ ബി ബിഇറുൻ ബു ബുസ്താനുൻ ബാ ബൈത്തുൻ ബി ബിഇറുൻ ബു ബുസ്താനുൻ ഇനി താഴെ നോക്കൂ ബാ എന്ന് കാണാം പിന്നെ കുറച്ച് കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം അല്ലേ അപ്പൊ നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടത് ആ ബാ ഇനി ഫത്ത് കൊടുത്ത് നമ്മൾ ബാ എന്ന് എഴുതി ഇനി ബാ ഇനി കസർ കൊടുത്ത് എന്തെഴുതണം ബി എന്ന് എഴുതണം പിന്നെയോ ബാ ഇനി ലൊമ്മ കൊടുത്ത് നോക്കാം ബു എന്താണ് വായിക്കുക ബു പിന്നെയോ ബാ ഇനി തെന്മീൻ ലൊമ്മ കൊടുക്കാം ഇന്ന് നമ്മൾ പഠിച്ച തെന്മീൻ ലൊമ്മ കൊടുക്കാം രണ്ട് ലൊമ്മ കൊടുക്കാം അപ്പോൾ എന്താണ് വായിക്കുക ബുൻ ഇനി ബാ ഇനി ഒരു ഹർക്കത്തും ചേർക്കാതെ എഴുതി നോക്കാം അപ്പോൾ എന്താണ് വായിക്കുക ബാ എ ബാ ബി ബു ബുൻ ബാ എ ബാ ബി ബു ബുൻ ബാ എ എന്ന് ആ കോളങ്ങളിൽ നിങ്ങൾ എഴുതണം എന്നിട്ട് ഇതുപോലെ നോട്ട്ബുക്കില് ബാ ബി ബു ബുൻ ബാ എ എന്ന് എഴുതി കാണിക്കണം ആ അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത് ബാ ഫോർ ബൈത്തുൻ ബൈത്തുൻ മീൻസ് ഹൗസ് ബി ഫോർ ബിഇറുൻ ബിഇറുൻ വെൽ ബു ഫോർ ബുസ്താനുൻ ബുസ്താനുൻ ഗാർഡൻ ഹാദാ ബൈത്തുൻ ദിസ് ഈസ് എ ഹൗസ് ദാലിക ബിഇറുൻ ദാറ്റ് ഈസ് എ വെൽ ഹാദാ ബുസ്താനുൻ ദിസ് ഈസ് എ ഗാർഡൻ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത് ഇനി അടുത്ത ക്ലാസ്സുമായി കാണാം ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ശുക്രൻ ലക്കും.